കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണ വിപണി ഉയരുമെന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടിരുന്നത്. എന്നാൽ ഫെഡറൽ റിസർവ് ചെയർമാന്റെ പരാമർശങ്ങളും ഡോളറിന്റെ അപ്രതീക്ഷിതമായ ഉയർച്ചയും സ്വർണത്തെ താഴേക്കെത്തിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുതൽ താഴേക്കിറങ്ങിയെങ്കിലും അതിനനുസരിച്ച് കേരള വിപണിയിൽ ഇറക്കമുണ്ടായില്ല എന്ന് കാണുമ്പോൾ നേരത്തെ ഉണ്ടായ കാരണങ്ങൾ കൊണ്ട് ഈ സമയത്ത് ഇറങ്ങാവുന്നിടത്തോളം ഇറങ്ങി എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇനിയും ഇടിവിലേക്ക് നീങ്ങണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ കാര്യമായ അയവ് വരേണ്ടി വരും. ഈ സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $1,937 പരിധിയിൽ സ്വർണ്ണവില എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണി എങ്ങനെ നീങ്ങുമെന്ന വിദേശ അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് ₹5,970 എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വില മാറ്റം ഇല്ല. ഇന്ന് 12/11/2023 പവന് 44,440, ഗ്രാമിന് 5,555. ഭിന്നിച്ചു നിൽക്കുന്ന KGSTA എന്ന സംഘടന പ്രഖ്യാപിച്ച വില പവന് 44,200, ഗ്രാമിന് 5,525. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 25% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 57% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 67% 28% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 8% 15% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരുടെ അഭിപ്രായത്തോടൊപ്പം ചേരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് ഇറങ്ങാവുന്നിടത്തോളം ഇറങ്ങി നിൽക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനാൽ വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $1,950 പരിധിയിലേക്കോ അതിന് മുകളിലേക്കോ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.